മോള് കുറെ കാര്യങ്ങൾ പറഞ്ഞു. കാരണം നിങ്ങൾക്കൊക്കെ ഭയങ്കര ശല്യമാണ് വീട്ടിൽ, കാരണം ഫുഡൊക്കെ ഇങ്ങനെ എപ്പോഴും കറക്റ്റ് ടൈമിന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. ശരിയാണോ? ശരിയാണ്. മോള് കളരിയുടെയും ഫുഡിന്റെ ക്രമങ്ങളും അങ്ങനെ ഡാൻസ് പിന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. പറഞ്ഞ അമ്മ ശരിക്ക് ഭക്ഷണം നൽകുന്നില്ല എന്നൊരു കംപ്ലൈന്റ് പറഞ്ഞു. ശരിയാണോ? അമ്മ ഭക്ഷണം നൽകുന്നില്ല എന്നല്ല, അവളോട് എത്ര പറഞ്ഞാലും അവള് നമ്മളെല്ലാം കഴിച്ച പോലെ അവള് ഭക്ഷണം കഴിയണ്ട്. നമ്മളെല്ലാം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നുകിലും പുട്ട് കടല, പിന്നെ വെള്ളയപ്പം മുട്ടക്കറി, നൂൽപ്പിട്ട് മുട്ടക്കറി, പിന്നെ ചപ്പാത്തി, ഇഡ്ഡലി സാമ്പാർ, ദോശ ചട്നി, മുളക് സംബന്ധി, ഇതെല്ലാം രാവിലെ കഴിക്കുക. അല്ല, ഇതെല്ലാം നമ്മൾ കഴിച്ചിട്ടാണ് വളർന്നത്. അപ്പൊ ഞങ്ങൾ അവളോട് പറയും, അതുകൊണ്ടാണ് ഞങ്ങൾ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്ന പറയുന്നത്. അപ്പൊ ഇവള് ഇനിയും ജീവിക്കേണ്ടല്ലോ ഇപ്പൊ മുന്നോട്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയും തീർച്ചയായിട്ടും കഴിക്കണം നിർബന്ധിക്കും. പക്ഷെ അവള് ഒരു ദോശ പുട്ട് കഴിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ വലിയ തള്ളായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് മനസ്സിലായത്. പുട്ട് ഒരു ആറ് പറ്റിയ കാലത്ത് പുട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, പുട്ടാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. ഓക്കെ, നമുക്ക് പോക പോകെ സത്യങ്ങൾ വെളിയിൽ വരും കേട്ടോ. അവരാവ് എങ്ങനെ സൂചിക്കണ്ട, പുള്ളിക്കാരിക്ക് പറ്റിയ ചിത്രമാണ്. സുരേഷ് ഗോപിനെ ഭയങ്കര സുരേഷ് ഗോപിനെ ഇഷ്ടമാണ്, മാത്രമല്ല പോലീസിൽ ചേരാൻ ആഗ്രഹമാണ്. അതിന് വീട്ടുകാർ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. വീട്ടുകാർ സമ്മതിച്ചില്ല, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ വളരെ ദൂരെയായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് ഞാൻ ചോദിച്ചു, അല്ല ഹസ്ബൻഡിന് ഇഷ്ടമല്ല അവളെ ദൂരേക്ക് പറഞ്ഞയക്കുന്നു പറഞ്ഞയക്കുന്നു. അപ്പൊ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അല്ല വിവാഹം കഴിയുമ്പോൾ അത് വേറെ, അത് വേറെ, അത് അങ്ങനെ പോകുന്ന കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, അതൊരു സായിപ്പിനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സായിപ്പാണെങ്കിൽ അവളുടെ ഇഷ്ടം, അതല്ല അവരുടെ എന്ത് സപ്പോർട്ടായത്? സാധാരണ ചില അമ്മമാരൊക്കെ ആണെങ്കിൽ എടി നീ പറഞ്ഞെ കിട്ടുന്നു. അല്ല ഞങ്ങളവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല, ഇവിടെ ഫ്രീ ആക്കിയിട്ട് ഞങ്ങൾ ഇവിടെ. അതുകൊണ്ടാണ് അവൾ ഇതുവരെ ഫ്രീ ആക്കി വിടാമല്ല, ആരും വരില്ലല്ലോ. കാരണം വന്നു കഴിഞ്ഞാൽ അപ്പൊ കിട്ടൂലേ, ചാമ്പിക്കോ എന്ന് പറഞ്ഞത്. ഇപ്പോ ഷർമിള അഭിരാമയെ വളർത്തിയ ഒരു ആൺകുട്ടിയുടെ രൂപത്തിലാണോ അതോ പെൺകുട്ടിയായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ലേ? ഭയങ്കര ധൈര്യം എല്ലാത്തിനും മുന്നിടെ, ഭയങ്കര ബോൾഡാണ്. അപ്പൊ ഈ രാത്രി എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ബഹളങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചാടി ഇറങ്ങും? ആ ഒരു പ്രശ്നമില്ല, ഏത് സമയത്ത് വേണമെങ്കിൽ യാത്ര ചെയ്യും. ഏത് സമയത്ത് വേണം, നിങ്ങൾ ഒന്നര മണിക്ക് പോണോ, രാത്രി ഒന്നര മണിക്ക് വേണോ, ഓക്കെ അവള് പോവും. രണ്ടു മണിക്ക് വേണോ അവള് പോവും, ഒരു പ്രശ്നമില്ല. വണ്ടിയിലാണേ നടന്നിട്ടില്ല, വണ്ടിയില് ഒരു കുഴപ്പമില്ല, ഭയങ്കര ധൈര്യം. ഞങ്ങൾ സമ്മതിച്ചു പോയതാ. ഇല്ല ഉറുമി അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ബാഗ് തുറക്കും, പറയും ചെലപ്പോ ഉള്ള ബാഗിൽ ഉറുമിയൊക്കെ ഉണ്ടാവും. പറയാൻ പറ്റില്ല, ഉറുമി മാത്രമല്ല മറ്റേ വലിയ കത്തി അതൊക്കെ ഇല്ലേ, ആ കത്തി വാള് പലിശ അത് കൊണ്ടാൻ പറ്റില്ല. പക്ഷെ ഉറുമി ഇങ്ങനെ ചുറ്റിട്ട് ബാഗിൽ വെക്കാൻ പറ്റും. നല്ല വെയിറ്റ് ആണോ? ഇല്ല, ഹാൻഡിൽ മാത്രമേ വെയിറ്റുള്ളൂ, പക്ഷെ മറ്റേത് ബ്ലേഡ് ആണ്, രണ്ട് തരത്തിലുള്ള. ദൈവമേ, പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം.